കരുണ്യ ചികിത്സാ പദ്ധതി പാതിവഴിയിൽ നിലച്ചു. ചികിത്സ നടത്തിയ ഇനത്തിൽ 400 കോടി രൂപയിലേറെയാണ് സർക്കാർ കുടിശ്ശിക വരുത്തിയത്. 2311 കോടി രൂപയിലധികം ലോട്ടറി വിറ്റ് വരുമാനം കിട്ടിയിട്ടും 841 കോടി രൂപ മാത്രമാണ് രോഗികൾക്ക് ഇതുവരെ വിതരണം ചെയ്തത്. പദ്ധതിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രികൾ പിൻവാങ്ങിയതോടെ രോഗികളുടെ ചികിത്സയും മുടങ്ങി. ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവർത്തിയില്ല, പട്ടിണിയാണ്. എല്ലാ ദിവസവും ആഹാരം കഴിച്ച നാള് മറന്ന്. 252-ാമത്തെ ഡയാലിസിസിലാണ് സുധാകരൻ. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് നടത്തണം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൗജന്യമായി കിട്ടിയത് 4 എണ്ണം മാത്രം. പിന്നെ ആശ്രയമായത് സ്വകാര്യ ആശുപത്രികൾ. കാരുണ്യ ബെനവലന്റ് ഫണ്ടിലെ 2 ലക്ഷം രൂപയായിരുന്നു സ്വകാര്യ ആശുപത്രിയിലെ ഡയാലിസിസിന് സുധാകരന്റെ ആശ്രയം. പക്ഷേ ഇപ്പോൾ പണം കിട്ടാത്തതിനാൽ ഡയാലിസിസ് മുടങ്ങുന്ന സ്ഥിതിയാണ്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ ചെയ്തെങ്കിലും ഞങ്ങൾക്ക് കാരുണ്യ അനുവദിച്ച് കിട്ടിയിട്ടില്ല. നജ്മുദ്ദീന്റെയും സ്ഥിതി വ്യത്യസ്തമല്ല. തുടർന്നും ഈ സഹായം ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതം തന്നെ മോശമത്തിലാവും. ഇതുപോലെ സർക്കാരിന്റെ കാരുണ്യ പ്രഖ്യാപനത്തിൽ വിശ്വസിച്ച് ജീവിതം തിരികെ പിടിക്കാനിറങ്ങിയ പലരും ഇപ്പോൾ കടക്കെണിയിലാണ്. കോടികൾ കുടിശ്ശികയായതോടെ പദ്ധതിയുമായി സഹകരിച്ച സ്വകാര്യ ആശുപത്രികളും വെട്ടിലായി. ഈ സ്കീം ഇതുപോലെ തുടരുകയാണെങ്കിൽ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾക്ക് ഈ സ്കീം ഏറ്റെടുത്തുകൊണ്ട് സഹായിക്കാൻ കഴിയില്ല. കുടിശ്ശിക വന്നതോടെ സർക്കാർ ആശുപത്രികളിൽ വില കൂടിയ മരുന്നുകളും ഇംപ്ലാന്റുകളും നൽകിയിരുന്ന കമ്പനികൾ അത് നിർത്തിവച്ചു. അതേസമയം 70 കോടി രൂപയിലേറെ വിതരണം ചെയ്തെന്നും കുടിശ്ശിക തീർക്കാൻ 200 കോടി രൂപ കൂടി അടിയന്തരമായി നൽകണമെന്ന് അധികൃതർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് വിശദീകരണം. സുധാകരനെ പോലെ 100 കണക്കിന് രോഗികളാണ് ചികിത്സാ ചെലവിന് മുന്നിൽ ഇങ്ങനെ അന്താളിച്ചു നിൽക്കുന്നത്. പദ്ധതിയുടെ പേരിലുള്ള കാരുണ്യം സർക്കാർ കാട്ടിയില്ലെങ്കിൽ ഒരുപാട് രോഗികൾക്ക് അവരുടെ ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയാകും. ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.